എല്ലാവർക്കും രമ സ്ട്രെസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഓണത്തിന് നമ്മൾ പച്ചക്കറി വിളവെടുക്കുന്ന പോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ചേനയും വിളവെടുക്കേണ്ട സമയം. ഇപ്പം നമ്മൾ ചേന മാർച്ചിലൊക്കെ നട്ടത് ഓണത്തിനും വിളവെടുക്കാൻ വേണ്ടിയാണ്, പിന്നെ അടുത്ത മാർച്ചിലും വിളവെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഓണത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അന്ന് നട്ടതെങ്കിൽ ഇപ്പം നമുക്കത് വിളവെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് ഞാൻ ചേന വിളവെടുക്കുന്ന ഒത്തിരി ചേന ഞാൻ നട്ടിട്ടുണ്ട്, അതിലൊരു ചേന ഇന്ന് വിളവെടുക്കുക. അപ്പോൾ ചേനയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാനൊരു 2 മാസം മുമ്പേ ചേനയുടെ ഒരു വീഡിയോ ഇട്ടു, വളരെ നല്ല റെസ്പോൺസാണ് നിങ്ങളുടേന്ന് എനിക്ക് കിട്ടിയത്, അതിന് വളരെ നന്ദി. കാരണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ വളരെ സൂത്രത്തിലും നമുക്ക് ചേനയുടെ വലിപ്പം എങ്ങനെ കൂട്ടാവുന്നതായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നത്. അപ്പം മാർച്ചിൽ നട്ട ചേന നമ്മൾ വിത്തിനും അതുപോലെ തന്നെ കറി വെക്കാനും സൂക്ഷിച്ച് വെക്കാനും കൂടി ഉദ്ദേശിച്ചാണ് നടുന്നത്. അപ്പോൾ ഓണക്കാലം ആകുമ്പോൾ നമ്മൾ അതിൽ 1-2 എണ്ണം പിഴുതെടുക്കും. അപ്പോൾ ഇപ്പോൾ ഓണക്കാലത്ത് നമ്മളത് പിഴുതെടുക്കുമ്പം ചേനയെടുക്കാം, അതിൻ്റെ തണ്ടുകളും എടുക്കാം, ഇലയും എടുക്കാം. അപ്പം നമ്മുടെ സദ്യവട്ടങ്ങളിൽ ചേന വളരെ പ്രധാനിയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് അരിയും ഗോതമ്പും ഒക്കെ കഴിക്കുന്നതിന് പകരം ഈ ചേനയും പയറും കൂടി ചേർത്ത് പുഴുക്കുണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ചേന നമ്മൾ കഴിക്കുന്ന ഒരു കിഴങ്ങ് വർഗത്തിനുപരി അതൊരു ഔഷധം കൂടിയാണ്. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയെ നല്ലതാക്കാനായിട്ട് ചേനയ്ക്ക് കഴിയും. അതിനകത്ത് ഒത്തിരി നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ അർശസ്സുള്ള രോഗികൾ, അതുപോലെ പ്രമേഹമുള്ള രോഗികൾ, കുടലിൽ എന്തെങ്കിലും അസുഖമുള്ള രോഗികളൊക്കെ ചേന കഴിക്കുന്നത് നല്ലതാണ്. ചേനയിൽ വൈറ്റമിൻസ് ആയ A, B, അതുകൂടാതെ മിനറൽസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, കാൽസ്യം, സെലിനിയം ഇങ്ങനെയുള്ള ഒട്ടനവധി മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചേനയുടെ കിളിനില തോരൻ വെക്കാൻ അതിവിശിഷ്ടമാണ്. നമ്മൾ പത്തിലക്കറികൾ ഉണ്ടാക്കുമല്ലോ കർക്കിടക മാസത്തിൽ, അതിലൊരു ചേരുവയാണ് ഈ ചേനയിൽ. പിന്നെ ചേനയുടെ തണ്ട് നമുക്ക് ചെറുപയറിട്ട് തോരൻ വെക്കാം. അതൊക്കെ ഈ ഓണക്കാലത്തെ കറികളായിട്ട് നമുക്ക് കൂട്ടാം. അപ്പം ഇനി നമുക്ക് ചേനയൊന്ന് വിളവെടുക്കാം. ഇത്രയും ചേന ഞാൻ നട്ടിട്ടുണ്ട്, ഇതിൽ 1 എണ്ണം ഞാനിപ്പം വിളവെടുക്കാം, അത് മതി. ഈ ഓണക്കാലത്തേക്ക് ഈ ഒരു ചേന മതി ഒരു ചെറിയ കുടുംബത്തിന്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ കൃഷി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഇത് ഓടിപ്പോയി കടയിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതല്ല, നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ സദ്യയ്ക്ക് ഇതെടുക്കുക. Thank you.
അപ്പോൾ ഓണത്തിന് നമുക്ക് കഴിയാവുന്നിടത്തോളം പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പം നമുക്ക് വളരെ സന്തോഷമായി. ഈ സദ്യയൊക്കെ നമുക്ക് വളരെ ആസ്വദിച്ച് കഴിക്കാനും സാധിക്കും. നമ്മൾ കൃഷി ചെയ്ത സമയത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കും. ഓ, ഇതൊക്കെ ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തതാണല്ലോ, എന്ത് രുചിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ കിട്ടുന്നതായിരിക്കും. കൃഷി ഇഷ്ടമുള്ളവർക്കും കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൃഷിയുടെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്ന പലർക്കും എൻ്റെ വീഡിയോ ഒത്തിരി പ്രയോജനം ചെയ്തെന്ന് എനിക്ക് കമൻസിൽ കൂടെ മനസ്സിലാക്കി. ഒത്തിരി പേരെന്നെ വിളിച്ചും പറയുന്നുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നോട് പറയുന്നത്, ചേച്ചി ഇതുവരെ ഞാൻ കൃഷി ചെയ്തിട്ടില്ല, ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കൃഷി ചെയ്യാനൊക്കെയുള്ള താല്പര്യമുണ്ട്, വളരെ സന്തോഷം. എന്നിട്ട് എന്നോട് ഓരോ സംശയങ്ങളും എല്ലാം ചോദിക്കും. അവരാദ്യമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങുക, അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ നമുക്ക് കൃഷിയെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ പകർന്നു തരാൻ സാധിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളിൽ നിന്നുള്ള സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.